പിന്നെ നടന്നത്, പിന്നെ വീടിനെ കുറിച്ചാണ്. വീടിനെ കുറിച്ച് അത്ര കാര്യങ്ങൾ പറഞ്ഞു, ജനിച്ച വീടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ജനിച്ച വീടിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? ആന്ധ്രാകാശ്, ആ വീടിന്റെ ഗന്ധം, അല്ലെങ്കിൽ ആ വീട്ടിലെ വായുവാണ് വിശ്വസിച്ചത് അല്ലെ? എത്രയോ വർഷമായിട്ട് ആ വീട്ടിലെ വായു വിശ്വസിക്കുകയാണ്. പിന്നെ നിന്റെ തട്ടുകൾക്ക്, അതായത് ഈ വീടിനുള്ളിലാണ് ഞാൻ ഇത്രയുന്നാണ് എന്റെ സഹോദരങ്ങളോടൊപ്പം കഴിയുന്നത് എന്നൊക്കെയാണ് അല്ലെ? ആ നിറഞ്ഞ മോതറിനോട് ഞാൻ വസിച്ച സ്ഥലമാണ്. എല്ലാവരും കൂടി ചേർന്ന സഹോദരങ്ങളും അമ്മയും അച്ഛനൊക്കെ ചേർന്ന കുടുംബത്തോടെ അല്ലെ, എല്ലാവരും കൂടി ചേർന്ന വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന കാലമൊക്കെ അവർ കൊടുക്കുകയാണ്. പക്ഷെ ഇപ്പൊ പോയേ മതിയാവും, പോയി നിന്നെ വിട്ട പോയിരുന്നു. എങ്ങനെ എങ്ങനെ പോലെ നിത്യമാണ് അല്ലേ? എന്നേക്കുമായിട്ട് ഞാൻ നിന്നെ വിട്ട പോവുകയാണ് എന്ന് പറയുന്നു. അത്രയും നാളുകളോടി കളി കുഞ്ഞു നാളുകളോട് ജനിച്ച നാളുകളോടി കളിച്ച് വളർന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും ഇതുവരെയുള്ള കാലഘട്ടത്തിലെല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളോടൊക്കെ ജീവിച്ച സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നയിച്ച ഒരു വീടാണ് ആ വീട് ഞാൻ ഇപ്പോൾ വിട്ട പോകേണ്ടി വന്നിരിക്കുന്നത്. അതൊരു ദുഃഖമാണ്, പക്ഷെ പോകാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഒരു യാത്ര പോകും, യാത്ര ചെയ്തിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചു വരുന്ന ഒരു യാത്രയായിട്ടെ, തിരിച്ചു വരാത്തൊരു യാത്ര. മഠത്തിലേക്കാണ് പോകുന്നത്, സന്യാസിയാകാൻ വേണ്ടി മഠത്തിലേക്ക് പോവുകയാണ്. ഇനി അപ്പോൾ ബാക്കി ക്ലാസ്സിൽ ചെല്ലാൻ തുറക്കുമില്ലെനിക്ക് വേണ്ടി മേലിലേക്ക് അവാടമി എനിക്ക് വേണ്ടി ദീപം തെളിക്കുകയോ എനിക്ക് വേണ്ടി ഈ കവാടം തുറന്നിടുകയോ ഒന്നുമില്ല. വിരിക്കുമില്ല എനിക്കും എത്താം, എനിക്ക് വേണ്ടി വെത്തമിരിക്കുകയില്ല, എനിക്ക് കട്ടിലൊരുക്കുകയില്ല. സോദരങ്ങൾക്ക് ഞാൻ ഇരിക്കുകയും ഇതിനകത്ത ഭക്ഷണത്തിനായി. ഇനി ഒരിക്കലും ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ എറങ്ങാൻ പോവുകയാണ്. ഇതുവരെ ഇരുന്നു ആ ടൈം വരെ ഇരുന്നു. ഇനിയും എനിക്ക് വേണ്ടി വെത്തമിരിക്കുകയോ എനിക്ക് വരുമ്പോത്ത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനോ പറ്റുകയില്ല. എന്താണെ സോദരങ്ങൾക്ക് ഞാൻ ഇരിക്കുകയും ഇതിനകത്ത് ഭക്ഷണത്തിനായി. ഭക്ഷണത്തിനായിട്ട് ഞാൻ ഒരിക്കലും ഇതിനകത്ത് ഇരിക്കുകയില്ല. എനിക്ക് വേണ്ടിയുള്ളത് തെളിയിക്കുകയില്ല, എനിക്ക് വേണ്ടി കവാടം തുറക്കുകയില്ല. ആലോചിക്കുക, മനസ്സിൽ നമ്മുടെ മനസ്സിന് വിഷമം വരുന്നേ അല്ലേ? ഒരിക്കലും തിരിച്ചു വരാത്തില്ല. എത്ര സന്യാസിയാകാൻ പോവുകയാണെങ്കിലും ഒരു വിഷമമുണ്ട്, പക്ഷേ പൂർണ്ണ സംതൃപ്തിയോടുകൂടിയാണ് അത് പോകുന്നതിൽ ഒരു പ്രശ്നമല്ല. എങ്കിലും ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ദുഃഖം ഇങ്ങനെ നിൽക്കും അല്ലേ? ഇത്ര നാളും ആരായിരുന്നു കൂട്ട്, സഹോദരങ്ങളും അമ്മയും അച്ഛനും അവരെല്ലാം കൂടി ഒത്തുപോയിരുന്ന അല്ലേ? അങ്ങനെ കഴിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി ഒത്തുപോയി. ചിലയിടത്ത് അങ്ങനെയാണ് ഒരാൾ കഴിച്ച് അടുത്താൽ കഴിക്കുന്നത് അല്ലേ? ഇപ്പം അങ്ങനെയൊക്കെ ആയിക്കോളും, പക്ഷെ മറ്റേ അങ്ങനെ കൂട്ടുകുടുംബം ആകുമ്പോൾ കൂട്ടുകുടുംബത്തിലെ അംഗമാണ് ആ കുട്ടികുടുംബത്തിന്റെ ആ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ ആ കുട്ടികുടുംബത്തിന്റെ ആ ഒരു കെട്ടോ എന്ന് പറയാം. എല്ലാവരും ഒത്തിരി ആഹാരം കഴിക്കുക, സംസാരിക്കുക, കാര്യങ്ങൾ പറയുക അല്ലേ? എത്ര സന്തോഷപ്രദമായിരുന്നു ജീവിതം. പക്ഷെ നാളെ ഇനി എനിക്ക് വേണ്ടി ഇവിടെ ആരും എത്തിരിക്കുകയോ എനിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുകയോ ചെയ്തില്ല. ദീപം തെളിക്കത്തില്ല, ദീപം ചെന്നാൽ വിളക്ക്. കവാടം എനിക്ക് വേണ്ടി കവാടം തുറക്കുകയില്ല, കവാടം വാങ്ങും. അപ്പോൾ വാതിൽ എനിക്ക് വേണ്ടി തുറക്കുകയോ എനിക്ക് വേണ്ടി ദീപം തെളിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതായത് ഇപ്പോൾ വിട്ടുപോവുകയാണ്. ഇനി ഇവരോടൊത്തിരുന്ന സന്തോഷത്തോടെ തിരിച്ചും കളിച്ചും ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്താണ് സംസാരിക്കാനോ പറ്റത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ കവി പുറപ്പെടുന്നു ഞാനിതാ മതിയ കാതമർദ്ദനം ചെറുപ്പകാലമേ തുടങ്ങി ആദരിച്ചിരുന്നൊരു തറയ്ക്കുമേ ചവട്ടി ഞാൻ കടന്നിടുന്നു കണ്ണിനി തുറന്നു പിന്തിരിഞ്ഞു നിന്നു നോക്കുകില്ലേ നോക്കുകില്ലിതൊന്നുമേ. പുറപ്പെടുന്നു ഞാനിതാ മതിയ പാദമർദ്ദനം ചെറുപ്പകാലമേ തുടങ്ങി ആദരിച്ചിരുന്നു നീ തലയ്ക്കുകയും
വിഷം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പോഴേക്കും മനസ്സിലാക്കാം അല്ലേ. എത്രയാണെങ്കിലും യാത്ര പോകുക എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള വിടവങ്ങൾ ദുഃഖം തരുന്ന, അതായത് വർഷങ്ങളായിട്ട് നിന്നിരുന്ന ഒരു വീട് ഉപേക്ഷിച്ച് എന്താണ് വീട് എന്നേക്കുമായിട്ട് വിട്ടുപോകേണ്ടി വരുന്നു. അവ കൂട്ടുകാരെയും അല്ല സോറി എന്താണ് സഹോദരങ്ങളെയൊക്കെ വിട്ടുപോകേണ്ടി വരുന്നു. ഈ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല അല്ലേ. പക്ഷേ ഇങ്ങനെ ആൾക്കാരുണ്ട് സന്യാസിനിയാകാനും അല്ലെങ്കിൽ സന്യാസിയാകാനും വേണ്ടി ജീവിതം മാറ്റിവെച്ച ചില ആൾക്കാർ, അങ്ങനെ ആൾക്കാർ വേണം അല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കാര്യങ്ങളിലൂടെ പറയുന്നു അല്ലേ. സന്യാസ ജീവിതം നയിക്കാൻ പോകുന്ന വ്യക്തിയുടെ മനസ്സിലെ ചില ചിന്തകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ കാഴ്ചകൾ എന്നൊക്കെ അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. യാത്രാമൊഴി യാത്രാമൊഴി എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ ഈ ഒരു കവിതയിൽ എല്ലാവരോടും യാത്ര പറയുക. അപ്പൊ യാത്ര പറയുന്നത് ആരോടൊക്കെയാണ് മനസ്സിലായോ? ആരോടൊക്കെയാണ് യാത്ര പറയുന്നത്? ആ യാത്ര പറയുന്ന ആരോടൊക്കെയാണ്? സഹോദരങ്ങളോടും വീടിനോടും അല്ലേ. പിന്നെ ബന്ധുക്കാരോടൊക്കെയാണ് യാത്ര പറയുന്നത്. ഞാനിതാ പലരും ഞാനിതാ ഞാനിതാ ഞാൻ അധിക ഇതാ ഞാനിതാ ഞാനിതാ കിടന്നിരുന്നു. എങ്ങനെയാണ് ആ കിടന്ന അധിക ഇടുന്നു കിടന്ന അധിക ഇടുന്നു കിടന്നിരുന്നു അല്ലേ. കിടന്നിരുന്നു ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് അങ്ങനെ കഴിയുന്നത്. പിന്നെ കവിയുടെ പേര് കവിയത്രിയുടെ പേര് പ്രധാനപ്പെട്ട കവിതകൾ സന്യാസിനിയായ കവിത്രി ആരാണ് മലയാളത്തിൽ സാഹിത്യത്തിലെ ഇഷ്ട മേരി ഓർത്തിരിക്കണം. അപ്പോൾ വിട വാങ്ങൽ ചടങ്ങായിരുന്നു അല്ലെങ്കിൽ യാത്രാ വാങ്ങൽ അല്ലേ. യാത്രാ വാങ്ങലമായിരുന്നില്ല. അപ്പോൾ യാത്ര പോകുമ്പോൾ വിഷമമുണ്ട് വീടിനെ പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു യാത്രയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞെങ്കിലും മനസ്സിൽ വന്ന ചിന്തകൾ ഈടും അല്ലേ. നമുക്കെല്ലാം കുടുംബത്തെ കുറിച്ചും ആ സ്നേഹമാണ് അവിടെ അല്ലേ. ഇവരെയൊക്കെ താൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായി. അവ സ്നേഹിക്കുന്നുണ്ട്, കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, വീട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം മറന്നല്ല പോയിട്ടുണ്ട്, പക്ഷെ അവിടെ പോയി പറ്റുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം വിട്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ ഒരു യാത്ര വരണമെന്നില്ല അല്ലേ. വൈദ്യലൗകികമായ സുഖ സൗകര്യങ്ങളെ വെടിഞ്ഞ എന്താണ് ആത്മീയമായ കാര്യത്തിലേക്ക് പോവുകയാണ്. അതാണ് ഇവിടെ യാത്രാ വന്നിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വീട്ടിലിരുന്ന നമ്മൾ വായിക്കണം, നല്ല തരുന്ന നോട്ടെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കണം. മനസ്സിലല്ലോ. അപേക്ഷ അറിയാമോ? അപേക്ഷ ഉപേക്ഷ അപേക്ഷ എഴുതിയത് ഉപേക്ഷ. എല്ലാം ഓർത്തിരിക്കണം. അതിനോട്ട് ഞാൻ അടുത്ത ദിവസം